നമ്മുടെ ചെമ്മീനും ചിക്കനും ഏത് പരുവായി നോക്കാം. ആ റെഡി പോത്ത് പോയോ? ഇതല്ലോ കറക്റ്റ് അല്ല, കറക്റ്റ് പരുവത്തിലാണ്. ഇതിൽ കുറച്ച് പെരിഞ്ചീരകം. പെരിഞ്ചീരകം എത്രയാണ് വേണ്ടത്? അരസ്പൂൺ. അരസ്പൂൺ അരസ്പൂൺ പെരിഞ്ചീരകം. ആ ഇപ്പം തന്നെ എൻ്റെ ഒരു മണമുണ്ട്. ഇനി ഈ കൂടെ തന്നെ ആ മുട്ടയും കൂടെ പൊട്ടിച്ച് ചിക്കൻ എടുക്കാം. ഫിറ്റ്നേഷ്യസ് ഫുഡായല്ലേ, എനർജി റിച്ചായി. പിന്നെ നെയ്യിൻ്റെ ആളുടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയും വേണ്ട. ഓവർ ഹെൽത്തി ഫുഡാണ്, അപ്പം കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുക. പക്ഷെ ടേസ്റ്റ് കൂടുമ്പോൾ എങ്ങനെയല്ലേ കൺട്രോൾ ചെയ്യണേ, അതും പാടാണല്ലോ. ഇപ്പം തന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ല, നല്ല മണമുണ്ട്. റൈസ് നല്ല കുക്കായിരിക്കണേൻ്റെ മണവും പ്ലസ് ഇതും കൂടെ ചെമ്മീൻ മുട്ടയും കൂടെ വേവിച്ചത്. അങ്ങനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നല്ല കളർഫുള്ളായല്ലേ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണോ മിക്സ് ചെയ്യേണ്ടത്, അത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കാമോ? ഇത് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെക്കാം അല്ലേ. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ആ സമയത്ത് ഇട്ടാൽ മതി, സവാള വറുത്തതൊക്കെ. അത് മാത്രം ലാസ്റ്റ് ഇടുക. അപ്പം ബാക്കി നമ്മൾ ചോറുണ്ടാക്കാം.
കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വിശപ്പില്ലാണ്ടിരിക്കൂല, നല്ല വിശപ്പുണ്ടാവും. ഇല്ലാത്ത വിശപ്പ് അപ്പം എവിടുന്നെങ്കിലൊക്കെ വന്നോളും. അപ്പം ഇക്കുറി നല്ലൊരു മിക്സ് ഫ്രൈഡ് റൈസ് ആണ് ഇപ്പോൾ അത് തയ്യാറായി വന്നിരിക്കുന്നത്. നല്ല ഗുണവും ഉണ്ട്, നല്ല മണവും ഉണ്ട്, നല്ല വിശപ്പും ഉണ്ട്. അപ്പം പിന്നെ ഇത് ഉണ്ടാക്കാതിരിക്കരുത്, തീർച്ചയായും ട്രൈ ചെയ്യാം.